തിരുവനന്തപുരം വിമാനത്താവളത്തിലെ നയതന്ത്ര ബാഗേജ് വഴി സ്വർണ്ണക്കടത്ത് നടത്തിയ സരിത്തിൻ്റെ ആ ഒന്നൊന്നര മൊഴി ഇപ്പോൾ പുറത്തായിരിക്കുകയാണ്. കള്ളക്കടത്തിന് വേണ്ടി CPM കമ്മിറ്റി എന്ന പേരിൽ ടെലിഗ്രാം ഗ്രൂപ്പ് ഉണ്ടാക്കിയത് ആ വമ്പനായിരുന്നു. എല്ലാം പൊളിച്ചെടുക്കുകയാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ. സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ അറസ്റ്റിലായ UAE കോൺസുലേറ്റിലെ മുൻ PR സരിത്തിൻ്റെ മൊഴി ആണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കള്ളക്കടത്തിന് വേണ്ടി ടെലിഗ്രാം വഴി ഗ്രൂപ്പുണ്ടാക്കിയെന്നും ഇതിന് CPM കമ്മിറ്റിയെന്ന് പേര് നൽകിയെന്നും സരിത്ത് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിനോട് പറയുന്നു. കള്ളക്കടത്ത് ഇടപാടുകൾ ഈ ഗ്രൂപ്പ് വഴിയാണ് താങ്കൾ നടത്തിയതെന്നും സരിത്ത് പറയുകയുണ്ടായി. സന്ദീപ് നായരാണ് ഈ ഗ്രൂപ്പ് ഉണ്ടാക്കിയത്. അതായത് CPM എന്ന് പറയുന്ന ടെലിഗ്രാം ഗ്രൂപ്പ് ഉണ്ടാക്കിയത് സന്ദീപ് നായരായിരുന്നു. ഈ CPM എന്ന ഗ്രൂപ്പ് കള്ളക്കടത്തിന് വേണ്ടി മാത്രവുമായിരുന്നു. എന്നാൽ സരിത്ത് പറയുന്നു തന്നെയും സ്വപ്നയും ഗ്രൂപ്പിൽ ചേർത്തുവെന്നും ഫൈസൽ ഫരീദുമായി നേരിട്ട് ബന്ധം റമീസിനായിരുന്നുവെന്നാണ് പറയുന്നത്. തനിക്ക് ഫൈസൽ ഫരീദിനെ നേരിട്ട് അറിയില്ലെന്നും സരിത്ത് നൽകിയ മൊഴിയിൽ പറയുന്നു. അതേസമയം സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറിയും IT സെക്രട്ടറിയൊക്കെ ആയിരുന്ന എം ശിവശങ്കർ നൽകിയ മുൻകൂർ ജാമ്യ ഹർജി കോടതി പരിഗണിച്ചു. അതായത് മുൻകൂർ ജാമ്യം എം ശിവശങ്കറിനെ കോടതി അനുവദിച്ചിരിക്കുകയാണ്. ശിവശങ്കർ നൽകിയ ഹർജിയിൽ പറയുന്നത് ഇങ്ങനെയായിരുന്നു. അന്വേഷണമായി പൂർണ്ണമായി സഹകരിക്കുമെന്നും ഒളിവിൽ പോകില്ലെന്നും ഹർജിയിൽ പറയുന്നു. തൻ്റെ ആരോഗ്യസ്ഥിതി കൂടി കണക്കിലെടുത്ത് മുൻകൂർ ജാമ്യം അനുവദിക്കണമെന്നായിരുന്നു ശിവശങ്കർ കോടതിയിൽ നൽകിയ ജാമ്യ ഹർജി. എന്നാൽ ഈ ഹർജിയിലാണ് കോടതി ഇപ്പോൾ തീർപ്പ് കൽപ്പിച്ചിരിക്കുന്നത്. ശിവശങ്കറിന് മുൻകൂർ ജാമ്യം അനുവദിച്ചിരിക്കുന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ തീവ്ര പരിചരണ വിഭാഗത്തിൽ കഴിയുന്ന ശിവശങ്കറിനെ ഇന്ന് വാർഡിലേക്ക് മാറ്റി. നടുവേദനയിൽ വിദഗ്ധ ചികിത്സയ്ക്ക് വേണ്ടിയാണ് ശിവശങ്കറിനെ സ്വകാര്യ ആശുപത്രിയിൽ നിന്നും മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് അന്ന് മാറ്റിയത്. തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സ നടത്തേണ്ട രോഗങ്ങളൊന്നുമില്ലെന്നാണ് വിവിധ വിഭാഗത്തിലെ ഡോക്ടർമാരുടെ അഭിപ്രായം. ഇന്ന് നടന്ന മെഡിക്കൽ ബോർഡ് ചേർന്ന് ചികിത്സയിൽ തീരുമാനമെടുത്തിരുന്നു. അതായത് ശിവശങ്കറിൻ്റെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച് ഡോക്ടർമാർ അറിയിക്കുന്നതനുസരിച്ചാകും കസ്റ്റംസിൻ്റെ ഇനിയുള്ള നീക്കവും. എന്നാൽ കള്ളക്കടത്ത് സ്വർണമടങ്ങിയ ബാഗേജ് വിട്ടുകിട്ടാനായി സ്വപ്ന സുരേഷ് എം ശിവശങ്കറിനെ സമീപിച്ചിരുന്നുവെന്ന് ശിവശങ്കർ മൊഴി നൽകിയിരുന്നു അന്വേഷണ ഉദ്യോഗസ്ഥരോട്. കള്ളക്കടത്ത് സ്വർണം വിട്ടുകിട്ടുന്നതിനായി 2 തവണ തന്നെ സ്വപ്ന ബന്ധപ്പെട്ടുവെന്നും 2 തവണയും താൻ തയ്യാറല്ലെന്നും ശിവശങ്കർ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് മൊഴി നൽകി. സ്വപ്ന സുരേഷിൻ്റെ മൊഴിയിലെ പോയിൻ്റ് ഓഫ് കോൺടാക്റ്റ് എന്ന ഭാഗവും എം ശിവശങ്കർ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതായത് സ്വപ്ന നൽകിയ മൊഴിയിലെ പോയിൻ്റ് ഓഫ് കോൺടാക്റ്റ് എന്ന ഭാഗത്ത് ചെറിയ തിരുത്ത് എം ശിവശങ്കർ കൊണ്ടുവരുന്നുണ്ട്. 2017 ക്ലിഫ് ഹൗസിൽ വെച്ച് കോൺസുൽ ജനറലും മുഖ്യമന്ത്രിയും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നുവെന്നും അതിൽ കോൺസുലിൻ്റെ പോയിൻ്റ് ഓഫ് കോൺടാക്റ്റായി എം ശിവശങ്കറിനെ മുഖ്യമന്ത്രി നിർദ്ദേശിച്ചുവെന്നതാണ് സ്വപ്ന പറഞ്ഞത്. അത് പക്ഷേ ശിവശങ്കർ തിരുത്തുകയാണ്. കോൺസുലേറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കായി 2016 തന്നെ മുഖ്യമന്ത്രി തന്നെ അധികാരപ്പെടുത്തിയിരുന്നു എന്നതാണ് ശിവശങ്കർ പറയുന്നത്. അപ്പോൾ സ്വപ്ന സുരേഷ് മൊഴിയിൽ പറഞ്ഞ 2017 കൂടിക്കാഴ്ചയെ ശിവശങ്കർ തള്ളിക്കളയുകയാണ്. അത്തരത്തിലൊരു കൂടിക്കാഴ്ച ഉണ്ടായോ ഇല്ലയോ എന്നത് തനിക്കറിയില്ല എന്നാണ് ശിവശങ്കറിൻ്റെ മൊഴിയിൽ പറയുന്നത്. ന്യൂസ് ഡെസ്ക്, തത്വമയി ന്യൂസ്.